എൻ്റെ പേര് നിജോ. ഞാൻ കുമ്പളം സെൻറ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ കഴിഞ്ഞ February 10 ഇവിടെ ആദ്യമായി ഒന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുമുമ്പ് ഞാൻ രണ്ടു പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു. രണ്ടു പ്രാവശ്യം അല്ല, ഒരു പ്രാവശ്യം വന്നു. ഒരു പ്രാവശ്യം ഞാൻ പകുതിക്ക് വെച്ച് വന്നിട്ട് കയ്യിൽ പെട്രോളില്ല, ഫണ്ടില്ല എന്നുള്ള പേരിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ വന്നത്, വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ഉടമ്പടി എന്താണെന്നുള്ള അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് തൊട്ടുമുത്തി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതാണ് February 10. ഞങ്ങൾ വെളുപ്പിനെ വന്നു. വെളുപ്പിനെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൽ എൻ്റെ ഫസ്റ്റ് നിയോഗമായിട്ട് ഞാൻ വെച്ചത് എനിക്ക് നല്ല ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ 4 ഈ ഒരു ബെറ്റർ ജോബിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ട് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാ ജോലിയും വരും, അവസാനം വരെ വരും. പുറത്തേക്കുള്ളത് ഉൾപ്പെടെ, വിദേശത്തേക്ക് പോകാൻ ഉൾപ്പെടെ വന്ന് അവസാന സ്റ്റേജ് വരെയും എല്ലാ ഇൻ്റർവ്യൂവും പാസ്സാവും. എല്ലാം കഴിഞ്ഞും ലാസ്റ്റ് ആകുമ്പോഴേക്കും അതെങ്ങനെയെങ്കിലുമൊക്കെ തട്ടിത്തെറിച്ച് പോകും. അങ്ങനെയായിരുന്നു. ലാസ്റ്റ് ഇവിടെ വന്ന് ഞാൻ February ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഒരു 1.5 കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു, പുള്ളി എനിക്കൊരു ഓഫറിങ് കൂടെ തന്നു. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അവിടെ ജോലിക്ക് കയറി. ഞാൻ ജോലിക്ക് കയറി അവിടെ ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഏപ്രിൽ 8 ഞാൻ ജോലിക്ക് കയറി. അപ്പോൾ ഞാൻ കേരള മാനേജറായിട്ടാണ് ജോലിക്ക് കയറിയത്. ഞാൻ അത് ഇവിടെ ഉടമ്പടി വെച്ചത് ഒരു 15,000 മാത്രം സാലറിയുള്ള ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി വെച്ചത്. പക്ഷേ എനിക്ക് തന്നത് അതിൻ്റെ ഇരട്ടിയിലധികം സാലറിയുള്ള ജോലിയാണ് എനിക്ക് തന്നത്. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ഞാൻ വർക്ക് ചെയ്തു ഒരു 3 പിന്നിട്ടു. 3 കഴിഞ്ഞപ്പോഴേക്കും അവിടെ കുറച്ച് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നതായിട്ട് എൻ്റെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടോ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ വീട്ടിൽ സംസാരിച്ച വീട്ടുകാരും പറഞ്ഞു എനിക്ക് റിസൈൻ ചെയ്തു, ഇറങ്ങിക്കോ, ഇനി നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ലോണും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവാല്ലെന്ന് പറഞ്ഞത് പറ്റുന്ന കാര്യമല്ല. അപ്പൻ മത്സ്യബന്ധനമാണ്, അതിപ്പോഴത്തെ നമ്മുടെ പുഴയുടെ അവസ്ഥയും കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറൊരു നിവൃത്തി ഇല്ല. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാമെന്ന് നിൽക്കണേയാണ്. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഇരിക്കാൻ നേരത്ത് ഞാൻ ഒരു കൊന്തയിൽ ചെല്ലി. അപ്പോൾ ഞാൻ ലാപ്ടോപ്പിൽ ലാപ്പുണ്ടായിരുന്നു, ലാപ്ടോപ്പിൽ ഞാൻ അടുത്ത് കൃപാസാന മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചു. ഞാൻ അവിടെ കൊന്ത എടുത്ത് പിടിച്ച് കൈ പിടിച്ച് ഞാൻ കൊന്ത ചെല്ലി. അപ്പോൾ പൊതുവെ ഞാൻ ആരും കാണുക എനിക്ക് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പൊതുവെ അമ്മയാണെങ്കിലും എന്നോട് ഒരുപാട് തവണ പറയും നീ പ്രാർത്ഥിക്ക്, അത് ചെയ്യ് ഇത് ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാനിപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കൊന്തയിൽ. കൊന്തയിൽ കഴിഞ്ഞ് ഒരു 5 കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കോള് വന്നു, നിജോ സെലക്ട് ആയിട്ടുണ്ട്, അടുത്തൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറായിക്കും, ഇപ്പോൾ HR വിളിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് വേറൊരു ഇതിലോട്ടായിപ്പോയി. ഞാൻ കാരണം എന്താ പറയേണ്ടതല്ലോ. ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വേറൊന്നും പറഞ്ഞില്ലേ. അതിന് കുറച്ച് ഞാൻ HR വിളിച്ചു തന്നെ. അപ്പം എന്നോട് ജോലിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ ഇൻ്റർവ്യൂ അങ്ങനെ അവിടെ കഴിഞ്ഞു. അതിനുശേഷം വേറൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിൻ്റെ തന്നെ ഭാഗമായിട്ട് അതും കഴിഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാ ഇതിനും ഞാനൊരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ നിയോഗങ്ങളെല്ലാം April 29 മുമ്പ് എനിക്ക് സാധിച്ചു തരണമെന്നുള്ളതായിരുന്നു ഞാൻ മാതാവിനോട് വെച്ചിരുന്ന ഡേറ്റ്. അങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ആ ജോലി എനിക്ക് വന്നു. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് മാറാനുള്ള വേഗം ധൃതിയിലിരിക്കണമായിരുന്നു ഞാൻ. അങ്ങനെ ജോലി വന്നു. ഞാൻ കഴിഞ്ഞ മാസം 4 അവിടെ റിസൈൻ ഇട്ടു. 6 ഞാൻ പുതിയ എൻ്റെ ഫേമിൽ കയറി. പുതിയ ഫേം എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഫേമാണ്, ആസ്റ്റ മെഡിസിനിയുടെ ആസ്റ്റ ലാബ്സിൻ്റെ കേരള ലോജിസ്റ്റിക്സ് മാനേജറായിട്ടാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 1 ആകാൻ പോകുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു അനുഗ്രഹം തന്ന മാതാവിനോട് എന്താണെങ്കിലും എനിക്കൊരു 1000 നന്ദി പറയാനുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ ജോലി എനിക്ക് ആദ്യത്തെ നിയോഗം എന്നെ സാധിച്ചു. രണ്ടാമത്തെ എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചൻ എന്ന് പറയുന്നത് വേറെ ഒരു കുഴപ്പമില്ല, ഞങ്ങളോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളെല്ലാമാണ്. പക്ഷേ ഒരു 40 സ്മോക്കിങ്ങിന് അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഒരറ്റാക്ക് കഴിഞ്ഞു. രണ്ടാമതൊരു അറ്റാക്കിനുള്ള ആരംഭം വന്നപ്പോഴേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, വേഗം അഡ്മിറ്റ് ചെയ്തു, അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. എങ്കിലും സ്മോക്കിങ് നിർത്താമെന്ന് അത് അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടി ആയ ടാസ്ക് ആയിരുന്നു. അപ്പോൾ അമ്മ 32-33 അമ്മ ഇരുന്നിട്ട് ഇതിൻ്റെ പേരിൽ കിടന്നിട്ട് ഒരുപാട് പറഞ്ഞു ഇതാക്കി. എന്നാലും ആ ഒരു കാര്യം മാത്രം അപ്പനെ കൊണ്ട് സാധിക്കാറില്ലായിരുന്നു. ഞാനത് ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധിക്കാത്ത കാര്യങ്ങൾ എന്താണോ അത് പ്രാർത്ഥിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഉടമ്പടിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു 1 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു എനിക്ക് മാതാവ് ഒന്ന് തരണ്ടമിച്ച്, കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ അപ്പനെ കൊണ്ട് സാധിക്കാവുന്ന ഒരു കാര്യം എനിക്ക് ചെയ്തു തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ മാതാവ് എനിക്ക് വേണ്ടി ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ചെയ്യണം എന്തിനാണെന്ന് ഞാൻ അമ്മച്ചോട് ചോദിച്ചു. അതിന് അപ്പച്ചന് ഫീലായിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല.
അവൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ പുകവലി മൊത്തോട്ട് നിർത്തി. ഇപ്പം ഫുൾ പുകവലി ആ ഒരു ഇതിലോട്ടേ പുള്ളി പോകുന്നില്ല, ഫുൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. അപ്പോൾ അതിനും മാതാവിനോട് നന്ദി പറയാനുണ്ട്. പിന്നെ അതിന് ശേഷം എനിക്ക് എൻ്റെ കാലിന് ഒരു 1.5 വർഷം മുമ്പ് എന്നെ ഫുട്ബോൾ കളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അങ്ങനെ കാലിന് റൈറ്റ് ലെഗിൻ്റെ നീക്ക് ഒരു ഇഞ്ചുറി പറ്റി. അപ്പോൾ അത് ലിഗ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ മുമ്പോട്ട് കളിക്കാനൊന്നും പറ്റില്ല. അവർ ഓൾറെഡി ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു. ഞാനങ്ങനെ 1 ഇയർ റെസ്റ്റ് എടുത്തു. റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞാൻ കളിക്കാൻ ഇറങ്ങി ബോൾ തട്ടിയാൽ ഉടനടി എനിക്ക് പെയിനാണ്. എനിക്ക് പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ഞാനതിന് യോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞാൻ യോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മാർച്ച് നമ്മുടെ ഈസ്റ്ററിന് മുമ്പടി ദുഃഖകളിലേക്കും ആയിട്ട് ഞാൻ മലയാറ്റൂര് 2 പ്രാവശ്യം പോയി കയറി ഇറങ്ങി. എനിക്ക് ഇതുവരെയിട്ട് ഒരു കുഴപ്പം വന്നിട്ടില്ല. ഞാനിപ്പോൾ ഫുട്ബോളിന് ഇപ്പോൾ ടൂർണമെൻറ്റും കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനൊരു വേദനയില്ല. എനിക്കിപ്പോൾ എങ്ങനെയുള്ള ചാടാ ഓടാ എനിക്ക് ഒരു പ്രശ്നം എൻ്റെ കാലിൽ ഇപ്പോൾ തോന്നുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഇനി വേദന വന്നാൽ കണ്ടിന്യൂ ചെയ്യരുത്, കളി നിർത്തിക്കോളണം, ഇനി കണ്ടിന്യൂ ചെയ്താൽ ലിഗ്മെൻറ്റ് പൊട്ടിപ്പോവും, പിന്നെ സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ നിർത്തി വെച്ചതായിരുന്നു. പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴേക്കും ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്തു. ഞാനപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോഴേക്ക് എപ്പോഴും ഞാൻ എൻ്റെ റൂമിൽ കയറി നിന്നിട്ട് ഞാൻ തൈലം കൊടുത്ത് എൻ്റെ കാലിൽ മുട്ടിമേൽ മൊത്തം പുരട്ടും. അതിനുശേഷം ഞാൻ ഒരു ഉപ്പെടുത്ത് അവിടെ ഇട്ടിട്ട് അതിൻ്റെ പുറത്തുകൂടി ഞാൻ പട്ടീസ് ചുറ്റിയിട്ട് അതിൻ്റെ പുറത്ത് നീക്കാൻ പൊട്ടിട്ടാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ കളിക്കാറിങ്ങിയാൽ ഞാൻ അതിൽ ആത്മാർത്ഥത്തോട് കളിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എൻ്റെ 100% കാണിക്കാൻ പറ്റിയില്ല, എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ 1 വർഷം കളി നിർത്തി വെച്ചത്. ഇപ്പം ഞാൻ കളിക്കുമ്പോൾ എനിക്ക് 100% കാണിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഒരു കുഴപ്പം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എനിക്കിപ്പോൾ ഈ ഇൻ്റർവ്യൂവിനൊക്കെ പറയാനാണെങ്കിൽ അറിയാമല്ലോ, ഇപ്പോൾ വലിയൊരു കമ്പനി ആകുമ്പോൾ അതിൻ്റേതായ ഇംഗ്ലീഷാണ് മൊത്തം അതിനകത്ത് വരുന്നത്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് പറയുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ് എനിക്ക്. കാരണം എനിക്കത് അറിയാൻ പാടില്ല എങ്ങനെ പറയേണ്ടത് എന്നുള്ളത്. കേട്ടാൽ മനസ്സിലാവും, എഴുതാനറിയാം, പക്ഷേ പറയാനറിയാൻ പാടില്ല. എനിക്ക് സ്പീക്കിംഗ് ഇതില്ല, എനിക്ക് ഇൻഫ്ലുവൻസ് ഇല്ല. അങ്ങനെ ഞാൻ നിൽക്കണേയിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവും കാര്യങ്ങളും വന്നു. എല്ലാ ഇൻ്റർവ്യൂവും ഫോൺ കോൾ ഇൻ്റർവ്യൂ ആയിരുന്നു. അത് എന്തോ മാതാവ് എനിക്കെന്നൊരു വലിയൊരു അനുഗ്രഹമാണ് അത്. കാരണം ഫോൺ കോൾ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഞാനപ്പോൾ വേറൊരു ഒരാളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എനിക്കിങ്ങനൊരു ഇൻ്റർവ്യൂ ഉണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്ത് തരാമോ എവിടെയെന്ന് വെച്ച് പറഞ്ഞാൽ ഞാൻ അവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ പുള്ളി വേണമെന്ന് പറഞ്ഞ് ആ ഓക്കെ കുഴപ്പമില്ല പോര് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ വർക്കിംഗ് ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങി എൻ്റെ ഒപ്പം വന്നിരുന്ന് എനിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാമായിരുന്നു. ഇതെൻ്റെ വീട്ടിൽ പോലും അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂവിന് വന്ന് ഇൻ്റർവ്യൂവിന് എന്നെ അറ്റൻഡ് ചെയ്തു. എല്ലാ ഇൻ്റർവ്യൂവിലും എൻ്റെ ഒപ്പം നിന്നു. എനിക്ക് അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അതിൻ്റെ ഇതൊക്കെ മനസ്സിലാവുമെങ്കിൽ എനിക്ക് തിരിച്ച് പറയാനുള്ളത് അറിയില്ല. അതെല്ലാം പറഞ്ഞു എനിക്ക്. അങ്ങനെ എനിക്ക് ആ വ്യക്തി വഴി മാതാവ് ആ വലിയൊരു അനുഗ്രഹം എനിക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഈ ഒരു സ്ഥാനത്ത് നിൽക്കാനാണ് എനിക്ക് പറ്റുന്നത്. കാരണം എനിക്ക് വർക്കിങ്ങിൽ ടാലൻ്റ് ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് ഫ്ലുവൻസി കുറവായതുകൊണ്ട് തന്നെ എല്ലായിടത്തും തന്നെ പുറത്താക്കാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു. അങ്ങനെ ആ ഒരു അനുഗ്രഹം എനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടിത്തതിന് ശേഷം ഞങ്ങൾ 9 മാർച്ച് ഞങ്ങൾ ഒരു പ്രേക്ഷക പ്രവർത്തന ഒരു കാരുണ്യ പ്രവർത്തി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആലുവേലി ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു, അവിടെ ഫുഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ വരികയായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റക്ക് നേരത്തെ തുടങ്ങി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഒറ്റക്ക് സാധിക്കില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഞാൻ എനിക്കൊരു നല്ലൊരു ഓപ്ഷൻ വരട്ടെ, അപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ നീക്കി വെച്ചിരിക്കുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെ ആഗ്രഹങ്ങൾ കൂടി. അപ്പോൾ ഞാനത് ചെയ്യണം എന്നുള്ളൊരു വാശിയായി ആ ഒരു ഇതിലായി. അപ്പോൾ ഞാൻ എൻ്റെ ചിലവുകളെല്ലാം കുറച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം കുറച്ച് ആ ഫണ്ടിൽ നിന്ന് പിടിച്ച് ഒരു നിശ്ചിത എമൗണ്ട് പിടിച്ചിട്ട് ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിനോടും കൂടി ചോദിച്ചു. അപ്പോൾ അവർക്ക് ഒരാൾക്ക് വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പൈസയുടെയല്ല വീട്ടുകാർ ഇങ്ങനെ കാര്യത്തിനും വീടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ വ്യക്തിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ പറയാണ്ടും ഞങ്ങളൊപ്പം വന്നു. വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേരായിട്ട് ഞങ്ങൾ ഇതാക്കി. എൻ്റെ അമ്മയും അപ്പനും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾ 4 പേർ, ഞാനും അമ്മയും ഈ 2 ഫ്രണ്ട്സും കൂടി പോണായിരുന്നു. പോയിട്ട് ഞങ്ങളൊരു ഞങ്ങളവിടെ നിന്ന് ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ പാലങ്ങനെ കയറി ഇറങ്ങുമ്പോഴേക്കും എൻ്റെ കാറിൻ്റെ ബ്രേക്ക് പൊട്ടിപ്പോയി. അപ്പോൾ ഇറക്കത്തിലറിയാലോ ഓട്ടോ നല്ല സ്പീഡായിരിക്കും വണ്ടി. ബ്രേക്ക് പൊട്ടിപ്പോയി. ഞാൻ ഇവരോട് ആരോടൊന്നും മിണ്ടിയില്ല. ഞാൻ നിലത്തേക്ക് നോക്കുന്നുണ്ട് ഇതെന്ത് ചെയ്യും എന്നുള്ളൊരു അറിയാത്തൊരവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് മാതാവിനെ വിളിക്കാനായിരുന്നു. മാതാവിനെ വിളിച്ചു. അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു കട്ട് പോലെ ഉണ്ടായിരുന്നു. പാലത്തിൻ്റെ ഇറക്കിനൊരു കട്ട് പോലെ ഉണ്ടായിരുന്നു. അത് ചാടിയപ്പോൾ എങ്ങനെയോ ബ്രേക്ക് അതുമായി ടച്ച് ചെയ്യാനുണ്ടായിരുന്നു. ജസ്റ്റ് ടച്ച് ചെയ്തു, സ്പീഡ് ഒരു അല്പം കുറഞ്ഞു. എങ്കിലും സ്പീഡിന് വലിയ മാറ്റമൊന്നുമില്ല. ആ കട്ടറിൻ്റെ തൊട്ട് വേണ്ടി തന്നെ ഒരു കാർ ഉണ്ടായിരുന്നു. കാർ നിർത്തിയായിരുന്നു പെട്ടെന്ന്. ആ കാറിൻ്റെ പുറകിൽ പോയി ഇടിച്ചു.
അത്രയും മുകളിൽ നിന്ന് അത്രയും സ്പീഡിൽ വന്ന് ഇടിച്ച് ആ കാറിട്ട് വന്ന് ഇടിച്ചപ്പോഴേക്കും ഞാൻ കൊടുത്തു ഓ അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ചിലവ് ഞാൻ എങ്ങനെ കൊടുക്കും എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക് ആദ്യം വന്നത്. കാരണം ഈ ഒരു ഫുഡ് കൊടുക്കാൻ തന്നെ ഞാൻ ബുദ്ധിമുട്ടിയിട്ട് ഞാൻ അതിന് രണ്ടുപേരോട് കൂട്ടി പിടിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെ മാനേജ് ചെയ്യുന്ന ഓർത്തി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനിങ്ങനെ പോകണേണ്, ചേട്ടൻ എന്തെങ്കിലും നമ്പർ എടുത്തോ, കാറിൻ്റെ നമ്പർ എടുത്തോ, ചേട്ടൻ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ പുള്ളി ഒന്ന് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി അത്രയും ഫോഴ്സിൽ ഒന്ന് ഇടിച്ച കാറിന് ഒരു തരി പെയിൻറ്റോ അല്ലെങ്കിൽ ഒരു ചളുക്കോ ഒന്നുമില്ല, ഒരു ഒരു കുഴപ്പമില്ല. പിന്നെ ആ വണ്ടിക്കും കുഴപ്പമില്ല, എൻ്റെ കാറിനും കുഴപ്പമില്ല, ഒരു ഇതിനും കുഴപ്പമില്ല. അപ്പം ഞാനപ്പം മാതാവിനോട് ഒരു 1000 നന്ദി അപ്പം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കാരണം ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ എന്തിനോട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി അതിനോട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, നിജം എനിക്കൊരു സ്ഥലം മേടിക്കാൻ വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം, ഞാൻ ഇതിന് കമ്മീഷൻ തരാമെന്ന് ഇങ്ങോട്ടേക്ക് പൈസ തരാമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ മാതാവിനോട് മാതാവ് ഇതെന്താണ്, എനിക്കങ്ങനെ ഒരു ഭയങ്കര ഒരു വണ്ടറായിപ്പോയി, എന്താ സംഭവം ഇങ്ങനെ വന്നതെന്നുള്ളത്. അപ്പോൾ അതിനും ഇപ്പം നല്ല മാതാവിന് ഒരു 1000 നന്ദി പറയുന്നു. പിന്നെ ഒരു 2 വർഷം മുമ്പ് ഞാൻ ഇതേപോലെ തന്നെ ജോലി, ഞാൻ 4 വർഷം ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ 2 വർഷമായിട്ട് ഞാൻ ആ ജോലിക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്നും പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ എൻ്റെ ഒരു കസിൻ മുഖേന പുറത്തേക്ക് പോകാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി വന്നു. അങ്ങനെ അതിന് ഒരു 1.5 ലക്ഷം രൂപ കൊടുത്തു, 1.5 ലക്ഷം രൂപ കൊടുത്തു. 6 മാസത്തിനുള്ളിൽ പോകാമെന്നുള്ളതായിരുന്നു പറഞ്ഞത്. പേപ്പറെല്ലാം തുടങ്ങി, പേപ്പർ വർക്കെല്ലാം തുടങ്ങി, എല്ലാം കഴിഞ്ഞു. 6 മാസമായി, 8 മാസമായി, 1 വർഷമായി, ഒരു അപ്ഡേഷനൊന്നുമില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റെഡിയാവും നാളെ റെഡിയാവും എന്നുള്ള ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പോകുന്നില്ല, ഞാൻ ക്യാൻസൽ ചെയ്തു, എനിക്ക് തിരിച്ച് റീഫണ്ട് തന്നേക്കെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ ഫീ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് റീഫണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞത് അങ്ങനെ തരാൻ പറ്റില്ല, ഇപ്പോൾ അതിൻ്റെ പൈസ ഇല്ല, അത് ഞാൻ തരാം, അങ്ങനെ അങ്ങനെ പറഞ്ഞു തന്നെ പിന്നെ 1 വർഷം കൂടി ഇതാക്കി. ലാസ്റ്റ് ഈ കേസ് കൊടുക്കാമെന്നുള്ള ഒരു അവസ്ഥയിൽ വരെ വന്നിട്ടും ഞങ്ങൾ ഓർത്ത് വേണ്ട, ഇനി വേണ്ട, ഞങ്ങൾ വീട്ടുകാർ ഞങ്ങൾ വീട്ടിലെല്ലാം തീരുമാനിച്ച് വേണ്ട കൊടുക്കണ്ട, അവരെന്താ വെച്ചാൽ കൊണ്ടുപോയി ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങളോട് വേണ്ടെന്ന് വെച്ചു. ഞങ്ങളിവിടെ വന്നു നിയോഗത്തിൽ വെക്കാൻ വേണ്ടി ഇട്ട് ഞങ്ങൾ മറന്നുപോയ കാര്യം. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാനും അമ്മയും കൂടി പറഞ്ഞ് സങ്കടപ്പെടണമായിരുന്നു, വെച്ചില്ലല്ലോ എന്ന് ഓർത്തുണ്ട്. ഇത് കഴിഞ്ഞ് ഇവിടുന്ന് പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ ഇങ്ങോട്ടേക്ക് വിളിച്ചേക്കണ്, അക്കൗണ്ട് നമ്പർ അയച്ചതാണ്. ഞാൻ എൻ്റെ ഇപ്പം മൊത്തം എമൗണ്ട് ഇല്ല, കുറച്ച് പൈസയായിട്ട് ഞാൻ തരാമെന്നുള്ളത്. കാരണം അവർ മേടിച്ച ആൾക്കാരായിരുന്നു, ഒരാളുടെ കയ്യിൽ നിന്ന് പോലും പൈസ കൊടുക്കാണ്ട് അവരെന്നെ അതിനകത്ത് നിന്ന് എങ്ങനെയോ തിരഞ്ഞെടുത്ത് അവരെനിക്ക് 40,000 രൂപ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടുമെന്നു. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസം എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി ഫണ്ട് കുറച്ച് കുറച്ചായിട്ട് എനിക്ക് കഴിഞ്ഞ മാസം കിട്ടുമെന്നായിരുന്നു. അങ്ങനെ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കിപ്പോൾ മാതാവ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് മാതാവ് തന്നത്. പിന്നെ എനിക്ക് എനിക്ക് ഇത് സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു. ഞാൻ ഇതുപോലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞാനും അമ്മയും അപ്പനും കൂടി പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഇതുപോലെ ഭയങ്കര മുല്ലപ്പൂവിന് വേണം. ഞാനപ്പോൾ അമ്മയോടും അപ്പനോടും പറഞ്ഞു ഇങ്ങനെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടുന്നുണ്ട്, അമ്മച്ചിക്ക് അപ്പച്ചിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരോട് ഇല്ല, ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അപ്പം നിൻ്റെ അടുത്ത് മാതാവ് വന്നേക്കണേ ഇരിക്കും എന്ന് പറഞ്ഞു. ഈ ഇത് വന്നതിന് ശേഷം ഒരു എനിക്ക് 1 വീക്ക് ആകുന്നതിന് മുമ്പാണ് എനിക്ക് ഈ ആസ്റ്റൽ മെഡിസിൻ ആസ്റ്റൽ ലാബ്സിലേക്കുള്ള മാനേജർ പോസ്റ്റിലേക്കുള്ള ജോബ് കിട്ടുന്നത്. രക്ഷിതപ്പെടുത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓർഫനേജ് വിസിറ്റ് ചെയ്യുന്നു, അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുന്നു. പിന്നെ എൻ്റെ മുമ്പിൽ ഇപ്പോൾ പറഞ്ഞാൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് ഭക്ഷണമില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനുള്ള എന്താ വെച്ചാൽ പൈസ കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷണം മേടിച്ച് കൊടുക്കുക അങ്ങനെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ കൃപാസനം പത്രം ഞാൻ അതായത് ക്രിസ്ത്യാനികൾക്ക് അല്ലാണ്ടുള്ള ആൾക്കാർക്കാണ് ഞാൻ കൂടുതലും കൊടുത്തോണ്ട് വെച്ചത്. കാരണം അവരിലോട്ടാണ് ഞാൻ കൂടുതലും ഞാൻ ചെന്നോണ്ട് വെച്ചത്, അതുകൊണ്ട് അവർക്കാണ് ഞാൻ കൂടുതലും കൊടുത്തു വെച്ചത്. അതും പല സ്ഥലങ്ങളിലായിട്ടാണ് ഞാൻ കൊടുത്തോണ്ട് വെച്ചത്. ഞാൻ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമായിട്ട് ഞാൻ കൊടുക്കില്ല, ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ പോയി നടന്ന ഞാൻ കൊടുത്തോണ്ട് വെച്ചത്. ജോഷുവയുടെ പുസ്തകം 1:9 തിരുവചനത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ. ജോലി മേഖലയിൽ തനിക്ക് വന്ന ബുദ്ധിമുട്ടുകളും പിന്നീട് എങ്ങനെയാണ് അതൊക്കെ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ തനിക്ക് മാനേജറായി ജോലി ലഭിക്കുന്ന ഒരവസ്ഥ, അതായത് മൊത്തമായിട്ടെടുത്ത് അമ്മ ഉയർത്തുകയാണ്, അതും ഇരട്ടി സാലറി എന്നൊക്കെയാണ് പറഞ്ഞത് താൻ ചോദിച്ചതിൻ്റെ അപ്പുറം. അപ്പോഴങ്ങനെ ഇരട്ടിയിലധികം. അപ്പോൾ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് യുവതി യുവാക്കളെ അമ്മയ്ക്ക് കുറച്ചും കൂടി ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്? അതായത് തൻ്റെ മകനെ മൊത്തമായും ലോകരക്ഷകയ്ക്ക് വേണ്ടിയിട്ട് പ്രദാനം ചെയ്ത ദൈവപിതാവിൻ്റെ കൂടെ നിന്ന അമ്മയാണ്. അപ്പോൾ യുവതി യുവാക്കൾ അവരുടെ ജീവിതത്തിൽ തന്നെ പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് അവർ ഈശോയ്ക്ക് സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അമ്മ അവരെ കൂടുതൽ പരിഗണിക്കും,
അമ്മ അവരെ കൂടുതൽ സ്നേഹിക്കും. ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, യുവാക്കളായിട്ടുള്ള മക്കൾ ഇവിടെ വന്ന്. അതുപോലെ തൻ്റെ പപ്പയുടെ കാര്യം പറഞ്ഞു, എങ്ങനെയാണ് വർഷങ്ങളായിട്ടുള്ള പപ്പയുടെ പുകവലി അതൊക്കെ മാറുന്നത്. പിന്നീട് തനിക്ക് തന്നെ റിസ്ക് ഉണ്ടായിരുന്ന ലാംഗ്വേജിൻ്റെ ആ കാര്യമൊക്കെ എങ്ങനെ ഉടമ്പടിയിലൂടെ, അതിനൊക്കെ ഈ മകൻ എന്താണ് ചെയ്തത്, ഇതെല്ലാം നാം കേട്ടു. തനിക്ക് ഓരോന്നും ഇവിടെ പറയുമ്പോൾ അതിനൊക്കെ ഉടമ്പടി മൂലം മാത്രമാണ് അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും ഉടമ്പടിയുടെ മറ്റ് നേർച്ച വസ്തുക്കളുമൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും അതെല്ലാം തനിക്ക് എങ്ങനെയാണ് ഏറ്റവും അമൂല്യമായ വസ്തുക്കളായിട്ട് തൻ്റെ ജീവിതത്തിൽ മാറിയത്, ഈ ഒരു സാക്ഷ്യം മാത്രമല്ല പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും അതൊക്കെ തന്നെയാണ് നാം കേൾക്കുന്നത്. നമുക്ക് ഈ മകനും കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവിനും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.